ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ കുഞ്ഞിനായി ആഗ്രഹിക്കുന്നവരും ഗർഭധാരണത്തിന് പ്ലാൻ ചെയ്യുന്നവർക്കും വേണ്ട കുറച്ച് നിർദ്ദേശങ്ങളാണ് പറയുന്നത് പ്ലാൻ ചെയ്ത് തന്നെ കുഞ്ഞുണ്ടാവുന്നതാണ് എപ്പോഴും നല്ലത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരുപോലെ ഒരുങ്ങി ഒരു കുഞ്ഞുണ്ടാവുമ്പോഴാണ് നമുക്ക് നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കുക ഗർഭധാരണത്തിന് മുന്നേ നമ്മൾ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ലഭിക്കുകയുള്ളൂ ഒന്നാമത്തേത് നിങ്ങൾ ഫോളിക് ആസിഡ് കഴിക്കുക അതായത് ഗർഭധാരണത്തിന് പ്ലാൻ ചെയ്യുന്നതിന് ഒരു മാസം മുന്നേ എങ്കിലും മിനിമം നമ്മൾ ഫോളിക് ആസിഡ് സ്റ്റാർട്ട് ചെയ്യണം പണ്ട് കാലത്ത് ഇതൊന്നും ആരും കഴിച്ചിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഡയറ്റ് വളരെ ഹെൽത്തി ആയിരുന്നു അവർ ഇലക്കറികളൊക്കെ ധാരാളമായി കഴിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് എക്സ്ട്രാ ഫോളിക് ആസിഡിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല പക്ഷേ ഇന്നത്തെ തലമുറയിൽ ഇലക്കറികളും പച്ചക്കറികളും ഒക്കെ വളരെ കുറച്ച് കഴിക്കുന്ന ഒരു തലമുറയാണിത് അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനുള്ള ഫോളിക് ആസിഡ് ഉണ്ടായിരിക്കുകയില്ല ഗർഭസ്ഥ ശിശുവിൻ്റെ തലച്ചോറ് സ്പൈനൽ കോഡ് തുടങ്ങിയവയൊക്കെ വളരുന്നതിന് ഫോളിക് ആസിഡ് വളരെ അത്യാവശ്യമാണ് ആദ്യത്തെ മൂന്ന് മാസ കാലത്തിലാണ് തലച്ചോറോ സ്പൈനൽ കോഡൊക്കെ അതിൻ്റെ വളർച്ച ഏറ്റവും ദ്രുതഗതിയിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ആസിഡ് കിട്ടുന്നില്ലെങ്കിൽ കുട്ടികളുടെ ബ്രെയിനെയും സ്പൈനൽ കോഡിനെയൊക്കെ അത് വളരെ മോശമായി ബാധിക്കും അതുകൊണ്ട് തന്നെ ഈ ഓ ടിസും ഒക്കെയുള്ള കുട്ടികൾ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് ഗർഭം ധരിക്കുന്നതിന് മൂന്ന് മാസം മുന്നേ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം മിനിമം നിങ്ങൾ ഒരു മാസമെങ്കിലും കഴിച്ചതിന് ശേഷം ഗർഭം ധരിക്കുന്നതാണ് നല്ലത് ഇനി ഗർഭധാരണത്തിന് ശേഷം മൂന്ന് മാസമെങ്കിലും ഇത് കഴിക്കുക അത് നിങ്ങളുടെ ഡോക്ടറിനെ കണ്ടു കഴിയുമ്പോൾ അവർ കുറച്ചുകൂടെ വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞു തരും രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഏതെങ്കിലും അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ ഉദാഹരണത്തിന് ഫിക്സ് ഡിപ്രഷൻ അല്ലെങ്കിൽ തൈറോയ്ഡ് സംബന്ധമായ രോഗങ്ങൾ തുടങ്ങിയവയൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഡോക്ടറിനെ കണ്ടതിന് ശേഷം മാത്രം ഗർഭധാരണം പ്ലാൻ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ചില രോഗങ്ങൾ ഈ എച്ച് ഐ വി പോലെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കുഞ്ഞുങ്ങൾക്ക് വരാതിരിക്കാനുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളും ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശങ്ങളുമൊക്കെ നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ് നിങ്ങൾ മുപ്പത്തഞ്ച് വയസ്സിന് ശേഷമാണ് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഒരു ഡോക്ടറിനെ കണ്ട് വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിച്ചതിന് ശേഷം ഗർഭധാരണം പ്ലാൻ ചെയ്യുക ചിക്കൻ ബോക്സ് ഡെങ്കു അതുപോലുള്ള എന്തെങ്കിലും അസുഖങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം വീക്കാണെങ്കിൽ തിരിച്ച് പഴയ സ്റ്റേജിലോട്ട് എത്തിയതിന് ശേഷം മാത്രം ഗർഭധാരണം പ്ലാൻ ചെയ്യുക ചിക്കൻ ബോക്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് മാസത്തിനു ശേഷം ഗർഭം ധരിക്കുന്നതാണ് എപ്പോഴും നല്ലത് മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ദന്ത സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡെൻറ്റിസ്റ്റിനെ കാണുക എന്നുള്ളതാണ് കാരണം പല്ലിൻ്റെ പോടും മറ്റും അടയ്ക്കുന്നതിനൊക്കെയുള്ള കെമിക്കൽസിൽ മെർക്കുറി കണ്ടുണ്ട് അതുകൊണ്ട് തന്നെ കുഞ്ഞ് നമ്മുടെ വയറ്റിലുള്ള സമയത്ത് ഈ മെർക്കുറി ഒക്കെ നമ്മുടെ വയറ്റിൽ പോകുന്നത് അത്ര നല്ലതല്ല അത് കുഞ്ഞിനെ ദോഷകരമായി ബാധിക്കും അതുകൊണ്ട് തന്നെ അങ്ങനെ പോടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടച്ച് നമ്മുടെ പല്ലിൻ്റെ വേദനയൊക്കെ മാറ്റിയതിന് ശേഷം ഗർഭധാരണം പ്ലാൻ ചെയ്യുക നിങ്ങൾക്ക് പല്ലെടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ ചെയ്യുക കാരണം ചില മരുന്നുകളൊന്നും നമ്മൾ ഗർഭധാരണ സമയത്ത് കഴിക്കില്ല ഇനി ചിലർക്ക് മോണേന്ന് പഴുപ്പും ബ്ലഡും ഒക്കെ വരാറുണ്ട് അപ്പം നിങ്ങൾ അങ്ങനെയുള്ള വ്യക്തിയാണെങ്കിൽ നേരത്തെ തന്നെ ഡോക്ടറിനെ കാണുക കാരണം ഗർഭധാരണ സമയത്ത് അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമിലൊക്കെ മോണേന്ന് ബ്ലഡൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് നാലാമതായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഓവുലേഷൻ ഡേ കറക്റ്റായി കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിന് നിങ്ങൾക്കൊരു ത്രീ മന്ത്സ് ഒബ്സർവേഷൻ ടൈം കൊടുക്കാം അപ്പോൾ നമുക്ക് ഒരു മൂന്ന് മാസത്തെ നമ്മുടെ പീരീഡ്സ് എത്ര ദിവസത്തിലാണ് വരുന്നത് എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ ചിലർക്ക് കറക്റ്റ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സിൽ തന്നെ വരും ട്വൻറ്റി എയ്റ്റ് ഡേയ്സിൽ പീരീഡ്സ് ആവുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ ഒരു ടു വീക്സ് ബാക്ക് അതായത് ഒരു ഫോർട്ടീൻത്ത് ഡേ തന്നെ ഓപറേഷൻ നടക്കും അപ്പോൾ ഈ ഫോർട്ടിലിറ്റി പീരീഡ് എന്ന് പറയുന്നത് ട്വൽത്ത് ഡേ ടു സിക്സ്റ്റീൻത്ത് ഡേ ആയിരിക്കും ഇനി നിങ്ങൾക്ക് പീരീഡ്സ് റെഗുലർ അല്ലെങ്കിൽ ഇറഗുലർ പീരീഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു തവണ ട്വൻറ്റി എത്ത് ഡേയിലാവും ഇനി ഒരു ദിവസം ചിലപ്പോൾ തേർട്ടി എത്ത് ഡേയിലായിരിക്കും അടുത്ത തവണ ഫോർട്ടി ഫിഫ്ത്ത് ഡേ ആയിരിക്കും അപ്പോൾ അങ്ങനെ ഒരുപാട് വേരിയേഷൻസ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഓവുലേഷൻ ഡേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഓവുലേഷൻ കിറ്റ് എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും ആണ് ഒരു കിറ്റ് വാങ്ങി നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ബോഡി വെയ്റ്റ് ആണ് നമ്മൾ അണ്ടർ വെയ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് ആണെങ്കിൽ നമ്മൾ കറക്റ്റ് വെയ്റ്റിലോട്ട് നമ്മുടെ ശരീരത്തിനെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക അതായത് ഓവർ വെയ്റ്റ് ഒക്കെ ഉള്ളവർ വ്യായാമം ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ ഫുഡ് കൺട്രോൾ ചെയ്ത് കറക്റ്റ് വെയ്റ്റിലോട്ട് വന്നതിന് ശേഷം പ്രഗ്നൻസി പ്ലാൻ ചെയ്യുക അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആവുന്നതിനും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നേരിടും നിങ്ങൾ അണ്ടർ വെയ്റ്റ് ആണെങ്കിലും ഫുഡൊക്കെ കഴിച്ച് കുറച്ചുകൂടെ ഒരു ഹെൽത്തി വെയ്റ്റിലോട്ട് നിങ്ങൾ വരിക അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പ്രഗ്നൻ്റ് ആവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഹെൽത്തി ഫുഡ് കഴിക്കുക പ്രഗ്നൻ്റ് ആവുന്നവർക്ക് മാത്രമല്ല കേട്ടോ എല്ലാവരും എപ്പോഴും ഹെൽത്തി ഫുഡ് കഴിക്കണം അതായത് അയൺ കാൽഷ്യം ഫോളിക്കാസിഡൊക്കെ കൂടുതലുള്ള ഫുഡ് കഴിക്കുക അതുപോലെ തന്നെ വൈറ്റമിൻ എ കൂടുതലുള്ള കരളൊക്കെ നമ്മുടെ ആഹാരത്തിൽ നിന്ന് ഒഴിവാക്കുക അതുപോലെ മെർക്കുറി കാണാൻ സാധ്യതയുള്ള മീനൊക്കെ ഒഴിവാക്കുക എല്ലാ മീനുകളും അല്ല ചില വലിയ മത്സ്യങ്ങളിലൊക്കെ മെർക്കുറി കണ്ട കൂടുതലുണ്ട് അങ്ങനെയുള്ള മീനുകളുടെ ഉപയോഗം കുറയ്ക്കുക അതുപോലെ നിങ്ങൾ ചായ കാപ്പിയൊക്കെ ഒരുപാട് കുടിക്കുന്നവരാണെങ്കിൽ അത് നിങ്ങളൊരു ഒന്ന് രണ്ട് ചായ കാപ്പിയിലേക്കൊക്കെ ലിമിറ്റ് ചെയ്യുക അതുപോലെ കൊക്കക്കോള പോലുള്ള സാധനങ്ങൾ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ ഉപയോഗിക്കാതിരിക്കുക നിങ്ങൾ സ്മോക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ഡ്രിങ്ക്സ് കഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതൊക്കെ നമ്മുടെ കുഞ്ഞിന് വേണ്ടി കുറച്ച് നാളെ മാറ്റി മാറ്റിവെക്കുക ചിലരെങ്കിലും നല്ലൊരു ജോലി കിട്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ കാശൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം ഒരു കുഞ്ഞു മതി എന്ന് ചിന്തിക്കുന്നവരുണ്ട് നമ്മൾ മനുഷ്യർ ഒരിക്കലും ഒന്നിലും തൃപ്തിപ്പെടുന്നവരല്ല ആയിരം കിട്ടുന്നവൻ വിചാരിക്കും പതിനായിരം വേണമെന്ന് പതിനായിരം കിട്ടുന്നവൻ വിചാരിക്കും ഒരു ലക്ഷം വേണമെന്ന് നമുക്കൊരിക്കലും കാശ് തികയില്ല അതുകൊണ്ട് കാശുണ്ടാക്കിയതിനു ശേഷം കുഞ്ഞ് മതി എന്നുള്ള ചിന്ത ബോഷത്വമാണ് കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ് അതുകൊണ്ട് തന്നെ ഈ ദാനം സ്വീകരിക്കുന്നതിന് മുന്നേ നമ്മൾ നമ്മുടെ മനസ്സും ശരീരവും നന്നായി പാകപ്പെടുത്തുക നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സംശയങ്ങൾ മെയിൽ ചെയ്ത് ചോദിക്കാവുന്നതാണ്